രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ സിപിഎം നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും തുടർന്നുള്ള രണ്ട് ദിവസങ്ങളിൽ സംസ്ഥാന സമിതിയുമാണ് ചേരുക. കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ റിപ്പോർട്ടിംഗാണ് പ്രധാന അജണ്ട. എന്നാൽ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലോടെ ഉണ്ടായ സംഭവ വികാസങ്ങളും പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദവും ചർച്ചയായേക്കും. ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, ഈ തൃക്കാക്കര ഫലം വന്ന ശേഷം കൂടിയുള്ള ഒരു സിപിഎം നേതൃയോഗമാണല്ലോ, എന്തൊക്കെയാണ് ഇന്നത്തെ യോഗത്തിന്റെ അജണ്ടകൾ, എന്തൊക്കെ വിഷയങ്ങൾ ചർച്ചയാകും? സിപിഎമ്മിന്റെ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന നേതൃയോഗങ്ങൾക്കാണ് ഇന്ന് തുടക്കമാകുന്നത്. സിപിഎമ്മിന്റെ മുന്നിലുള്ള പ്രധാന വിഷയങ്ങൾ ഈ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവവികാസങ്ങളാണ്. അതിനെതിരെ രാഷ്ട്രീയ പ്രതിരോധം ഒരുക്കുന്നതിന്റെ ഭാഗമായി ഇപ്പോൾ ജില്ലകൾ തോറും LDFന്റെ നേതൃത്വത്തിൽ റാലികൾ സംഘടിപ്പിച്ചു വരികയാണ്. ഇതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട മറ്റ് രാഷ്ട്രീയ പ്രതിരോധ നടപടികളും ഈ നേതൃയോഗങ്ങളിൽ ചർച്ചയാകും. ഇതോടൊപ്പം തന്നെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് നേരത്തെ CPM വ്യക്തമാക്കിയിരുന്നു. ആ പരിശോധനയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് പരിശോധിക്കേണ്ട കാര്യത്തിൽ ഒരു കൃത്യമായ തീരുമാനം ഈ യോഗങ്ങളിൽ പ്രതീക്ഷിക്കുന്നു. പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ കമ്മിറ്റി കൈക്കൊണ്ട നടപടികളുടെ അംഗീകാരം സ്വാഭാവികമായും ഈ സംസ്ഥാന സമിതി യോഗത്തിൽ വരും. എന്നാൽ ഇതോടൊപ്പം തന്നെ ഈ വി കുഞ്ഞികൃഷ്ണ അടക്കമുള്ള ആളുകൾ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റെന്തെങ്കിലും തിരുത്തൽ നടപടികൾ സംസ്ഥാന നേതൃത്വം നിർദ്ദേശിക്കുമോ എന്ന കാര്യം കൂടി ഈ സംസ്ഥാന നേതൃയോഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു.